ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ അടുക്കളയുടെ അവിടെ നിന്നാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. ആ ഇപ്പോൾ കിയാറെ എഴുന്നേറ്റ് പിന്നെ അവളുടെ ഒച്ചയൊക്കെ ഇങ്ങനെ വരത്തില്ലേ, അപ്പോൾ അത് കാരണം ഇവിടെ വന്നിരുന്നാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ പുരികം ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ ത്രെഡ് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തേണ്ട കണ്ടില്ല, നന്നായിട്ടിപ്പോൾ പുരികം നന്നായിട്ട് വളർന്നിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഞാൻ സാധാരണയായിട്ട് പുരികം ത്രെഡ് ചെയ്യുന്നത് ബ്ലേഡ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാം എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതേണ്ട കണ്ടില്ലേ, ഈ ഒരു ബ്ലേഡ് മാത്രം മതി നമുക്ക് ത്രെഡ് ചെയ്യാം. ഞാൻ ദേ തുടങ്ങാൻ പോവാണേ. ആദ്യം ദേ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് വശവും നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. വെള്ളം ഭയങ്കര പെർഫെക്ഷൻ ഒന്നും ചിലപ്പോൾ ആവത്തില്ല കേട്ടോ. കണ്ണാടി വെച്ച് നോക്കി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നന്നായിട്ട് കണ്ടില്ലേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഫോണ് നോക്കി തന്നെയാണ് ഞാൻ ഇത് വീഡിയോ എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത്രയും നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, അപ്പോൾ ഇതും ഇതും തമ്മിൽ വ്യത്യാസം മനസ്സിലായല്ലോ. എങ്ങനെയുണ്ട് ഇതുകൂടെ എടുത്ത് കാണിക്കാം. നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും ഇനി കണ്ണാടി ഇല്ലേ, കണ്ണാടി വെച്ചിട്ട് നോക്കി ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ഫോണ് നോക്കുന്നുണ്ട്, അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഫോണിൽ നോക്കിയല്ലേ ഞാൻ ചെയ്യുന്നത്. ഒത്തിരി ആളുകൊണ്ട് ഇങ്ങനെ ബ്ലേഡും കൊണ്ടാണ് കേട്ടോ, ബ്ലേഡും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുരികം ത്രെഡ് ചെയ്യുന്നത്. ഞാൻ പാർലറിൽ പോകുന്നതൊക്കെ അപൂർവമാണ്. എന്തെങ്കിലുമൊക്കെ മാരേജോ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ പാർലറിൽ പോയി ത്രെഡ് ചെയ്യാറുള്ളൂ. എനിക്ക് ഭയങ്കര നല്ല പെയിൻ അല്ലേ, എനിക്ക് അത്ര പെയിനും സഹിക്കാൻ കഴിയും. സെറ്റായില്ലേ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പിരികം ത്രെഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണാടിയൊക്കെ വെച്ച് നോക്കി ചെയ്യുവാണെങ്കിൽ അതിന് കുറച്ച് നന്നായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ കണ്ണാടി വെച്ച് ഇങ്ങനെ ചെയ്ത് ഒരു ബ്ലേഡ് മാത്രം മതി കേട്ടോ നമുക്ക് പിരികം ത്രെഡ് ചെയ്യാൻ. വേറെ ഒന്നും ആവശ്യമില്ല, ഒരു ബ്ലേഡ് മാത്രം മതി. പിന്നെ എവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഹെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലേഡ് കൊണ്ട് തന്നെ വേണ്ടേ ഇങ്ങനെ കളയാം കേട്ടോ. ചിലർക്കൊരു ധാരണ കാണുമായിരിക്കും ബ്ലേഡ് കൊണ്ട് ചെയ്യുമ്പോഴത്തേനും ഒത്തിരി ഹെയർ ഗ്രോത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹെയർ ഇങ്ങനെ വരുമോ എന്നൊക്കെ. അങ്ങനൊന്നുമില്ല, നോർമലായിട്ട് നമുക്ക് ഹെയർ വരുന്ന പോലെ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതേ ഇങ്ങനെ കളയാം. ഞാനങ്ങനാണ് ചെയ്യുന്നത്. ഉണ്ടല്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് പുരികം ത്രെഡ് ചെയ്യാം, ഒരു ബ്ലേഡ് മാത്രം മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.